മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. ഇത് അബ്ദുള്ള കുട്ടി, പുത്തമ്പുരക്കൽ കുടുംബത്തിലെ ഏക ആന്തരി. ഓ, നമ്മൾ ഈ കാണും പോലല്ല ട്ടോ. വീട്ടുകാരറിയാണ്ട് മൂന്ന് പെണ്ണ് കെട്ടിയിട്ടുണ്ടോലേ. ആ പ്രഹ്ലാദ്പുടി, കുളിച്ചാളട്ടെ. ഉപ്പുറവുണ്ടല്ല, ഉപ്പ് കാട്ടെടുക്ക്. അബ്ദുള്ളക്ക് എന്തോ ഒരു ബേജാറുള്ളത് പോലെ. നാടും വീടും വിട്ടു പോവല്ലോ ഉമ്മ, ആർക്കായാലും ബേജാറുണ്ടാവും. നോക്ക്, മൂത്താപ്പിയും കൂട്ടൊക്കെ ഇപ്പൊ എത്തും. ആ വന്നല്ല. ആ അയ്യായിന, അച്ഛനൊരു കത്ത് നിക്കി അബ്ദുക്കായി കൊടുക്കാൻ. എന്താപ്പത്? ഇത് ഞങ്ങളെ വീടും പറമ്പ് ഒരിച്ചാല് സുഗാപ്പന്റെ ഒരു ഒപ്പാണല്ലോ. മൂപ്പരൻ റിയാദിലാണല്ലോ. ഈ കയറിയിരിക്കാം, നമ്മള് ചായ എടുക്കാം. ഞാൻ പണിക്ക് പോണോ അയ്യാ. ആ പിന്നെ അബ്ദുക്കായി അടുത്തിട്ട് അച്ഛനൊന്ന് വിളിക്കാൻ പറഞ്ഞു. ആ പറയാട്ടാ മോൻ ചൊല്ലി. ഞാൻ പോട്ടെ. ൂങ്കുരുവി പറന്ന് നമ്മുടെ ബാലനേ, ഓന്റെ മോന്റെ കയ്യിലൊരു കത്ത് കൊടുത്ത് വിട്ടിക്കണ്. അന്നോടൊന്ന് അങ്ങോട്ട് വിളിക്കാനും പറഞ്ഞിക്കണ്. അത് മേശം പുറത്ത് വെച്ചാലും ഞാൻ വിളിച്ചോളാം. മുന്നാടെ പോയി മാറ്റിക്കണ്ടേ. അയാള് ചീത്ത ഞാൻ പറയൂ. ആ പാത്തുമാറിയിട്ട് കയറിക്കോളി. അല്ലോ, കേറാൻ നേരല്ലേ മോടെ, തൊഴിലുറപ്പുണ്ട്. ആ അല്ലോ, ഞമ്മളിവിടെ ഉണ്ട്. ആ മേത്തല പറമ്പിലേക്കോ? നിങ്ങളൊക്കെ നടന്നോളി, ഞാൻ ഇപ്പൊ വരാ. ഞാൻ ഓല പറഞ്ഞയച്ചിട്ടുണ്ടേ, നമ്മളിപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഫോണില് അത് നമ്മളെ കല്യാണിയാ. എന്താപ്പൊ ഒരു കോള്? അങ്ങനൊന്നും ഇല്ല പാത്തുമ്മ, ചക്ക പുഴുങ്ങിയതും പൊയമീൻ കറിയും പിന്നെ കൊറച്ച് അവിലിരിച്ചതും. അനക്കറിയാലോ, ചക്ക പുഴുങ്ങിയത് പൊയമീനും ഇന്റെ മോന്, ഇന്റെ മോന് കാലിയതിന് ജീവനാ. പിന്നെ ഓന് ഇവിടുന്ന് എത്ര തിന്നതാണ്. ഹലോ,
പത്തിരി കാസറോലുണ്ട്, ചാറ് അടുപ്പമ്മലുണ്ട്, അടുപ്പമ്മല് അടുപ്പ് എന്ന് പറയുമ്പോ അടാന്നാ പറയുന്നേ, ചെവിട് കേക്കൂല. നിന്റെ പോക്കർക്കായ അല്ല ചായ ഒന്നും വേണ്ട, നമ്മളിപ്പൊ കുടിച്ചിട്ടേ ഒക്കെ അങ്ങോട്ട് പോയി. കാലി ഇതിന്റെ അണ രണ്ടു മാസമായി പോയിട്ട് തോന്നുമ്പോ പറട്ടെ. അല്ല പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ കുറ്റം, മരിക്കളാന്ന് പറഞ്ഞ കാര്യല്ല മോളെ. ശരിയാണ്, ഹലോ ഉമ്മയല്ലേ, ഞാൻ ഇപ്പൊ വരാം, ഞാൻ ഇവിടെ ഭർത്താന്ന് പറഞ്ഞു നിക്കേ. ഈ ഒരു കുന്തം കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കി ഇരിക്കപ്പുറത്തില്ല, എന്തോ കരിഞ്ഞു മണക്കുണ്ടല്ലോ. അബ്ദുള്ള പുഗാണ്ട് തിരക്കിലാണ്, നിങ്ങൾ കുത്തിരിക്ക, നമ്മൾ ചായ. മുട്ടുവേദന മരുന്ന് കഴിക്കണ്ടോ? 5 കൊല്ലം ഇംഗ്ലീഷ് ചികിത്സ, അത് കഴിഞ്ഞ് 5 കൊല്ലം നാടൻ ചികിത്സ, അത് കഴിഞ്ഞ് ചെതലേത്ത് ഒരു ആദിവാസി മുപ്പുണ്ട്, അതും 5 കൊല്ലം. സുഖായില്ലേ? സുഖം, എന്ത് മാറ്റം. അല്ലോ ഇവിടെ മീസി പെട്ടി കളിക്കുക, അവിടെ മൂത്താപ്പി മൊയ്ലിയരൊക്കെ വന്നിരിക്കണ്, ഞങ്ങട്ട് വാ. ഓർക്ക് ചായ കുടിക്കുന്നത്? ചായയൊക്കെ ഞമ്മള് കൊടുത്തോളാടാ, ഞങ്ങട്ട് വാ. അല്ല അന്റെ കൂട്ടുകാരൊന്നും കണ്ടില്ലല്ല, പെട്ടിയൊക്കെ കെട്ടണ്ടേ? ഓരോടൊക്കെ സമ്മതം ഞാൻ വാങ്ങിക്കണുമ്മാ, അത് ഞമ്മ കെട്ടാനുള്ളൂ. അവിടെ നിക്ക്, അവിടെ നിക്ക്, ഒരു കാര്യം മറന്നുപോയി. ഇത് ഞമ്മടെ മൊയിലിയാര് മന്ത്രിച്ച് തന്ന വെള്ളാണ്, ഇത് ബിസ്മി ചൊല്ലി അങ്ങോട്ട് കുടിച്ചാളാ. ഒന്ന് ഉഷാറാവട്ടടാ മോനെ, ഞമ്മടെ റെമുലാടെ കാര്യം ഉഷാറായി നോക്കണട്ടാ. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാ ഞമ്മള് ഇവിടുന്ന് ഒരു പടി ഞാൻ പുറത്തിറങ്ങൂലേ. വേണ്ട വേണ്ട വേണ്ട, അജ്ജു കൊക്കോ, ഇത് കുടിക്ക് കുടിക്ക്. കസ്പുണ്ടാ? ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ചല്ലി ചല്ലി അടച്ചോനെ. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കേ, ആ കാറിന്റെ മേലെ മുറുക്കി കെട്ടണേ. ഓ അമീൻ അമീൻ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി വസല്ലം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ ആഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ തവഫൽനാ അജ്റൽ ജന്നാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. اللهم اجرنا من النار آمين. اللهم اجرنا من النار آمين آمين برحمتك يا ارحم الراحمين. ابو سيدنا ما نال ارنگله ഇത് അസീന മോൻ ആദ്യം കിട്ടിയ ബീവി. ഓരോ ജീവിതേ എന്ത് നല്ല സന്തോഷത്തിലായിരുന്നറിയോ? അസീനക്ക് 8 മാസം വയറ്റിലുള്ളപ്പോ മുങ്ങിയതാണ് ഈ ആറാം പറന്നവൻ. എന്നിട്ടോ പനച്ചിപ്പറമ്പ് നിന്ന് മുങ്ങിയ ഓൻ പിന്നെ പൊന്തിയത് പൊന്നാനില. ഇത് മുനീറ, ഓന്റെ 2-ാമത്തെ ബീവി, പൊന്നാനി അംസത്തലിന്റെ ഒരേ ഒരു കൂടപ്പുറപ്പ്. ഇക്കാണുന്ന ചെറിയ കുട്ടീനെ കണ്ടോ? എന്നാലേ ഓളും ഓന്റെ ബീവിയാ. ഇപ്പൊ അടുത്ത് കുറ്റ്യാടിയിൽ നിന്ന് കിട്ടിയതാണ്.
എന്നാലേ ഓൻ ഒന്നും കൂടി കെട്ടണം പോലെ ഓന്റെ ഒരു പൂതിയെ. അവിടെ നിർത്ത്, ഒരു മിനിറ്റ്. ഇതെങ്ങോട്ടാ? ഇത് കുഞ്ഞിക്കുട്ടി മുസ്ലിയാർ, വെള്ളാറുംകുന്ന് ഗ്രാമത്തിലെ പള്ളിക്കണ്ടി മദ്രസയിലെ പുതിയ ഉസ്താദ്. എന്തേ രാവിൽ തന്നെ തങ്ങളെ വീട് വരെ പോകണം? എന്തേ, ഓരോ ജീവിത പ്രശ്നങ്ങളല്ലേ. അതെ അതെ, ഇന്നലെ ഈ ചാനലിലെ ഫൈസലിന്റെ വീട്ടുകൂടലിന് പോലെ ഓന്റെ പയ ചെങ്ങയ്യല്ലേ, അവിടെ പോയി നല്ലൊരു ബിരിയാണി അടിച്ചു പോകുന്നു. നല്ല ആളുണ്ടാവൂല്ലേ? നല്ല ആളായിരുന്നു. അതേന്ന് അടച്ചോ നോനെ വാരിക്കോരി കൊടുക്കല്ലേ. അത് ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യ. എല്ലാം ചായ ആയില്ലേ? പത്തണിയോ ആ പാലാരം വരാൻ ഓനോട് പറഞ്ഞാലും മനസ്സിലാവും. നമ്മക്ക് എന്നാ ചെയ്യാൻ പറ്റുമോ? എന്നാലേ ഞാൻ പോവാ, തങ്ങളെ വീട്ടിൽ ആളു കൂടും. ആ തങ്ങളെ കണ്ടാ തീരാത്ത ഒരു പ്രശ്നവുമില്ല. പണ്ടേ കിട്ടിയ കോട്ടാണ് നമ്മുടെ മമ്മദ് കാക്കന്റെ കോട്ടാണ്. ഇവൻ മൊയ്തീൻകുട്ടി, നമ്മൾ അബ്ദുള്ളക്കുട്ടിന്റെ സ്വന്തം നത്തോലി. അബ്ദുള്ളക്കുട്ടിക്ക് ഇന്നാട്ടിന്ന് ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കാന്ന് ഇവൻ ഏറ്റതാ. എന്നാൽ ഓ മൂന്നെണ്ണം കെട്ടി മുങ്ങി നടക്കുന്ന ഒരു മാനത്തണ്ണനാണെന്ന് ഈ പാവത്തിന് അറിഞ്ഞുകൂടട്ടോ. പാവം നത്തോലി, മാനത്തണ്ണയും കാത്ത് കുത്തിരിക്കുക. പറഞ്ഞ സമയം കഴിഞ്ഞപ്പോ ബേജാർ തുടങ്ങിയതാ. എങ്ങനെ ഈ കോലത്തിൽ എന്തെങ്കിലും നടക്കുവോ? ഈ ശേരി കൊന്നല്ല, രണ്ടെണ്ണം നടക്കും ഇവിടെ. എന്നാ കേറ് വണ്ടിയില്. പോയരാളത്തേക്ക്. എന്നാ തങ്ങളടക്കി പോവല്ലേ? അല്ല കൊറേ പോവാണ്ട് ഇവിടുന്ന്? ഇല്ല, രണ്ട് വളവാണ്ട് കഴിഞ്ഞാ മതി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പുത്രികേ, രാത്രി ഉറക്കം കുറവാ. രണ്ടു മണിക്ക് ശേഷം തീരെ ഉറക്കല്ല. രണ്ടു വട്ടം ഗൾഫിൽ പോയി, ഇപ്പൊ തറവാട്ടിലാ താമസം. ഞാനാ മൂത്തത്, മക്കള് രണ്ടും പെൺകുട്ടികളാ. സ്വന്തമായൊരു വീട്, ജീവിതം പേടിയാന്ന് തങ്ങളെ. എന്റെ തോളത്ത് കൈയിട്ട് നടന്നവരെല്ലാം രക്ഷപ്പെട്ട്, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി. സാരില്ല, റബ്ബൊന്ന് കണക്കാക്കും, അതേ നടക്കൂ. പണ്ട് ഓരോരുത്തരുടെ ഔദാര്യത്തെ കഴിഞ്ഞാൽ എത്ര പേരാ നല്ല നിലയിൽ എത്തിയത്. ഓർക്കൊക്കെ പറയാൻ ഒരുപാട് കണ്ണീരിൻ്റെ കഥകളുണ്ടാവും. പടച്ച തമ്പുരാൻ അഗ്നി പരീക്ഷണങ്ങൾ നടത്തും ഒരുപാട് വിധത്തിൽ. അതിൽ പിടിച്ചു നിൽക്കണം. അഞ്ചു നേരവും പ്രാർത്ഥിക്കുക, അങ്ങേറ്റം ചെല്ലുമ്പോൾ ഒരു പിടിവെളി തരും. അങ്ങനെ വിശ്വസിക്കുക. ആ ഇനി മഗ്രീബിന് പള്ളിയിലേക്കൊന്ന് പോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനു ഭയങ്കര പനിയാ തങ്ങളെ. ഡോക്ടറെ കാണിച്ചോ? ഇല്ല,
എന്നെ കണ്ട സൂക്കേട് മാറുകോ, പോയി ഡോക്ടറെ കാണിക്കേ, അതിന്റെ ഷീട്ട് എന്നെ കാണിക്കണം. മണക്കാട്ട് തങ്ങൾ പറഞ്ഞത്. എന്താ പേര്? കുഞ്ഞുകുട്ടി. എവിടെയാ വീട്? പെരിങ്ങാവൂര. വണ്ടി കണ്ടപ്പോ ഞാൻ കരുതി വല്ല ഗൾഫുകാരായിരിക്കും. വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ യാത്രയാക്കിയത്? ഗൾഫിലേക്ക് വിടും പോലെയാ. ആ പെട്ടി ഉണ്ടല്ലോ നിങ്ങള്. അല്ല, ഒരിടയിൽ ഞാൻ അങ്ങനെയാണ്. ഇത് ഇവിടുത്തെ മദ്രസയിലെ വരുമാനമൊക്കെ ഇത്തിരി കുറവാ. ഓ, കാരണം ഈ നാട്ടിൽ കൂടുതലും സാധാരണക്കാരാ. പിന്നെ ചമ്പളമൊക്കെ ഇതിൽ പറഞ്ഞു തന്നെയുണ്ടാവും. ചെലവൊക്കെ ഇവിടെ കഴിയും. പിന്നെ താമസം, അങ്ങാടിയിൽ ഒരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഇവിടെ ആൾക്കാർ വന്ന് കാത്തു നിൽക്കണോണ്ടാ അസറിന്റെ പള്ളിയിൽ വെച്ച് കാണാം. ഓ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞമ്മളെ പുതിയ മൊഴിയാരാടോ? കണ്ണും മൂക്കൊന്നും ഇല്ല മൊഴിയാർക്ക്. വല്ലാത്തൊരു കഥയാക്കണ് മൊഴിയാരെ. ഒരുപാട് കുണ്ടുകൊയ്യക്കുള്ള നാടാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോളെ ഉണ്ട്. പറഞ്ഞില്ലാന്ന് വേണ്ട. അക്കാലൊക്കെ പൊട്ടിന്ന് തോന്നുന്നു. കോഴി മുട്ടൊന്നല്ലോ പൊട്ടി. വെള്ളം എപ്പോട്ടോ അങ്ങനെ ൊണ്ട് കൊന്നാളുണ്ട്. നാട്ടും കൊണ്ടല്ലേ വീടിനോളിയാണ്. ബാപ്പുട്ടിയെ, അതാ ഓ നീ എന്തേ നാസ്ത കഴിക്കാണ്ടിയാ പോയത്? ആ, വയറൊക്കെ ഒട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ മണക്കാട്ടിൽ നിന്ന് പുതിയൊരു മൊയ്യാര് വന്നിട്ടുണ്ട്. മൂപ്പർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കണം. ഇന്ന് ഒരു 10-30 പേരുണ്ടാവും ഉച്ചയ്ക്ക് ചോറിന്. ആ, എന്നാ പോയി നാസ്ത കഴിക്കേ. ആ ആ സാദര ഉസ്താദിനോട് മദ്രസ പിരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ. ചെല്. ഏയ്, ഒരാഴ്ച രാഘവൻ തേങ്ങയിൽ കയറാൻ പറഞ്ഞ് വറ്റിക്കണ്. ഓനക്ക് പാടപ്പോ കുഞ്ഞാലേക്ക് ഇല്ലാൻ കാട്ട് വലിയ പവറ. കാറും കൊണ്ട് ചെന്നാലേ പോരുമല്ലോ. ഞാൻ കണ്ടു പറഞ്ഞോളാം. ചെല്ലേ. ആ, എന്നിട്ട് ആരാപ്പത് റഷീദ പ്രഭാര? ആ, വാ ഇറങ്ങി വാ വാ. നീ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. തലേപ്പനെ പെട്ടി ഒന്ന്. ഓ വാ. ആരാ മൊയ്തീനത്? നമ്മളെ പുതിയ മൊയ്തീനാ. കുഞ്ഞുകുട്ടി പൂരകൊല്ല വയനാട്. ആ ഞാ പ്രഭാകരൻ, കൽപ്പണിക്കാരനാ. കോലൊന്നും നോക്കണ്ട, നാട്ടിലെ ചെറിയൊരു കലാകാരൻ. ആയിക്കോട്ടെ. ഞാൻ സക്കീർ, താലിസ്റ്റാണ്. കോയക്ക നമ്മളെ തമ്പി സാറ്. നാട്ടിൽ പോയതാ, ഒരു മരണം ഉണ്ട്. നമ്മളെ മോളെ മുറി ബാപ്പുട്ടി അവിടെ തട്ടിക്കൊടിയ കണ്ടി. താമസം ഞമ്മക്ക് അടി ഒരിക്കാൻ തോന്നുന്നു. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ബിസ്മിൻ ചെല്ലിക്ക. നോക്കണേ. കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. നിനക്കിപ്പോ ചായക്ക് ഒരാളുകൂടി ആയല്ലോ. അത് തങ്ങളെ വീട്ടിൽ നിന്നാന്ന്. അത് ശരി. അങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി. ആ മൂല കടച്ചോ, ആ മൂല കച്ചോ. നോക്കി വെക്കണേ, പൊട്ടി പോണ സാധനം ഉണ്ടാവും. ഒരു ടേബിൾ ഫാൻ വേണം, പിന്നെ ഒരു മേശയും, പിന്നെ കമ്പ്യൂട്ടർ പൊടി പിടിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം.
ഞങ്ങളെ അറിഞ്ഞാച്ചാ നിങ്ങൾക്ക് എന്താ സഹായമൊക്കെ വേണം ചെയ്തരാറിഞ്ഞി മൊയ്യാർക്ക് നമ്മളെ നാടൊക്കെ ഇഷ്ടമായോ പിന്നല്ലാണ്ട് തന്റെ മൊഞ്ചുള്ള നാടല്ലേ ഇവിടെ ബൾബ് മാറ്റി കൊടുക്കണം ജനൽപ്പണി പോയിണ്ട് ഓട് മാറ്റണം പൊടി കമ്പ്ലീറ്റ് പിടിച്ചെടുക്ക ഹലോ ആ ഞാൻ എയർപോർട്ടിലെത്തി ആദർശ് എഴുതി വെച്ചിട്ട് കാര്യമില്ലടോ അത് പ്രവർത്തിച്ച് കാണിക്കണോ ആമമൂസേ എന്നെ കൊല്ലടോ ആമമൂസ മെമ്പർ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ പാവപ്പെട്ട 10 പെൺകുട്ടികൾ നിക്കാഹ് ഇത് എഴുതി വെച്ചതല്ലാണ്ട് ഇതിൽ ഒരെണ്ണം നടപ്പിലാക്കാൻ കഴിഞ്ഞോ ഈ പറ്റിക്കലൊക്കെ ഇന്ന് നാട്ടിലെ നടക്കൂ അത് ഇനി ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല അമീറെ നേരിട്ട് ചോദിക്കണം ചോദിക്കൂ അമീർ മുഖത്ത് നോക്കി ചോദിക്കൂ എന്താ പ്രശ്നം അതൊരു കാര്യമില്ലാന്ന് കാര്യമില്ലാന്നോ കാര്യമില്ലാത്ത കാര്യത്തിന് അമീർ പ്രശ്നം ഉണ്ടാക്കൂല അമീരെ ഞാൻ അങ്ങനെ പറയരുത് പഞ്ചായത്തിൽ നിന്ന് വളം തന്ന് കോഴിക്കുട്ടിനെ തന്ന് ഇഞ്ചി തന്ന് മഞ്ഞള് തന്ന് ഇതൊക്കെ തന്നിലടോ ഏതൊക്കെ ഒരു നന്ദി ഉണ്ടായിക്കോട്ടെ തെളിവാണ പോലത്തെ ഒരു മെമ്പർ കാല് കൂട്ടി പിടിച്ച് നിലത്തടിക്കാൻ വേണ്ടി പറഞ്ഞണ്ടല്ലോ നിങ്ങളെ ചക്കാത്ത ഈ അമീർ വേണ്ട നിന്റെ റഷീദ് വേർത്തെ നിന്റെ പെങ്ങന്മാര് നിക്കാഹ് അന്തസ്സായിട്ട് ഞാൻ നടത്തും നിങ്ങൾ ഇങ്ങനെ പരസ്പരം തല്ലുപിടി കളിക്കുക മെമ്പറേ ഇവിടെ പുതിയ മൊയിലാരാണേ എന്താണ് അമീറേത് മെമ്പർ ഈ പറഞ്ഞ കാര്യം ഒരു ഗൗരവമുള്ള കാര്യ അതിങ്ങനെ എടിപിടിയൊന്നും നടക്കൂല അതിനുമ്പളെല്ലാരും ഒരുമിച്ച് നിക്കണോ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലും ഒരു 10 പെൺകുട്ടികളെ നിക്കാവൂ ഇത് നടത്തിയിട്ടേ കുഞ്ഞിക്കുട്ടി മുസ്ലാരി നാട്ടിന്ന് പോകും അതിന് മെമ്പറെ കൂടെ ഞമ്മൾ ഉണ്ടാവും എന്തേ കോയക്ക എല്ലാവർക്കും ഓരോ ചായം കൊടുത്താലോ എല്ലാരും കുടിച്ചോളൂ ഓം പോവുക പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ തത്തമ്മ ചുണ്ടുചു വന്നത് തളിർ വെറ്റില തിന്നിട്ടോ തത്തമ്മ ചുണ്ടുചു വന്നത് തളിർ വെറ്റില തിന്നിട്ടോ മാലനൊറ തേരിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാലനൊറ തേരിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനലിന്ദ താനലിന്ദ താനിന്നോ താനിന്ദ താനലിന്ദ തന്നിന്നോ അതെന്താ ആരും പോരുത് ഒരു ചെറിയ കോൾ ഉണ്ട് അവിടെ അതവിടെ അതെ എന്റെ ഉമ്മാന്റെ ഒരു രീതിയാണ് ഏടെ പോകുമ്പോഴും ഒരുപാട് തിന്നുള്ള സാധനം കൊടുത്തു ദുബായിലൊക്കെ പോകുമ്പോ എന്താ ഒരു കോള് അങ്ങനൊന്നും ഇല്ല പാത്തുമ്മ ചക്ക പൊയിഞ്ഞത് പൊയമീൻ കറിയും പിന്നെ കൊറച്ച് അവിലിരിച്ചത് അനക്കറിയാലോ ചക്ക പൊയിഞ്ഞത് പൊയമീനും ഇന്റെ മോന് ഇന്റെ മോന് കാലിയതിന് ജീവന പിന്നെ പിടിക്കല്ലേ ഇത് ചക്ക പുയിഞ്ഞത് ഇത് നൈസ്പത്തിരി ഇത് പൊയമീനാണ്
പിന്നെ ഇത് ബീഫ്, ഇത് ചിക്കൻ. സന്തോഷായില്ലേ? തുടങ്ങില്ല എന്നാല് അടുത്ത് തരൂ ആക്കാന്ന് കാണിക്കില്ലേ. മെമ്പർ തുറന്നോട്ടെ, അടക്ക് പിടിക്ക്, ആയില് പിടിക്ക്, അങ്ങോട്ട് ആയില്. ഇപ്പൊ എല്ലാവർക്കും ആയില്ലേ? അവിടെ നോക്കണേ, ഇനി നമുക്ക് കറി വിളമ്പിയാലോ. തിന്നോട്ടെ, നല്ല നാടകോയല്ലേ. ഉമ്മൻ ഉമ്മ ഉണ്ടാക്കി കറി അറിയാം. എങ്ങനെ വഴിക്കഴക്കാണെന്നാ തോന്നുന്നത്. ചക്ക ഏതായാലും എന്താടോ വെക്കുന്നോർത്താക്കണം. കുരുമുളക് കിട്ടിച്ചോ? വല്ലാത്തൊരു, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നല്ല എരുണ്ടാവുന്ന്. കൊളസ്ട്രോള് കൂടേ. മെമ്പർ മോന്ത കണ്ടൂടാ. മുഹമ്മദാജിന്റെ വീട്ടിലെ നോമ്പറ കഴിഞ്ഞ ശേഷം ഇപ്പഴാ കൊണത്തിലെന്ന്. അതെ പത്തിരിണ്ടേ. ആ ഞാൻ തരാം, ഞാൻ തരാം. ആ ബീഫ് അടിക്ക്, ബീഫ്. പത്തിരിയും ബീഫും കൂടി എങ്ങനുണ്ട്? മൊയ്തീനെ ആ പയ എല്ലാവർക്കും കൊടുക്ക്. അതുകൊണ്ട് ഓന് നല്ല കളറൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എനിക്ക് നമ്മൾ ഇങ്ങനെ മേടിച്ചത്. ഇത് തിന്നാല് നമ്മുടെ മോന് നല്ല കളറുണ്ടാവും. ആ തിന്നോട്, ആ കകനുട്ടി തിന്നോട്. അങ്ങനെ തന്നെ ഇനിയും മേടിച്ചോരു നമ്മൾ കേട്ടോ. ഇനിയും മേടിച്ചു, ഇനിയും മേടിച്ചുണ്ടോരു, ഇനിയും മേടിച്ചുണ്ടോരു. എന്താ കുങ്കുമപ്പൂ മേടിക്കണം. കുങ്കുമപ്പൂവേ പാലില് കലക്കി കുടിച്ചാലേ കുട്ടി നല്ല നറുമ്പക്കും പോലെ. ആ പിന്നെ അത് മേടിച്ചുണ്ടോരു നമുക്ക്. നാ ഇത് കയ്യിൽ വെച്ചോ, അത് തീരുമ്പോ തിന്നണോ. അടി കിട്ടും എനിക്ക്. ഓ അല്ല പയല്ലേ നീ, എന്താ പയ്യ ഒന്നും അങ്ങോട്ട് തെരിഞ്ഞായി. ഇന്നൊക്കെ പറയണ്ടേ മാറെ. കാക്ക ഏത് നേരം പണിയെടുക്കണ്. ഇവിടെ കമ്പിളി ചേമ്പായി കള്ളം. ഇവിടെ മോൻ വരുമ്പോഴേ കമ്പിളി ചേമ്പായി കള്ളം. കരളും തമ്മിൽ പിണഞ്ഞു, പിന്നെ കണ്ണും തമ്മിൽ പിണഞ്ഞു, ചുണ്ടിലെങ്ങനെ ചോര പൊടിഞ്ഞു, സുന്ദരവദനം വിയർപ്പു നനഞ്ഞു. പറയൂല ഞാൻ പറയൂല, കസ്തൂരി പൊട്ടുമാഞ്ഞു, നിന്റെ കാർ കൂന്തൽ കെട്ടഴിഞ്ഞു. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക്. ഉരുത്തക്കേട് കളിക്കല്ലടാ. പഞ്ചാരപ്പനം കിളിക്ക്. അസ്സലാം അലൈക്കും. അലൈക്കും അസ്സലാം. എന്താ ഒരു പാട്ടും പോയത്തൊക്കെ? അത് വെറുതെ. ഈ നാട്ടിലെത്തുമ്പോ വല്ലാത്തൊരു കുളിരാണ് നെത്തോലി. എങ്ങനെ കുളിരാതക്കൂ? നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന വെള്ളവും കാറ്റും വയലൊക്കെ എവിടെ കിട്ടാനാ? ഇവിടെ ആദ്യമായിട്ട് എത്തിനൊരുക്കൊന്ന് കുളിരും. ഇതാ കുളിരല്ല സൈത്താനെ, ഏ ഇത് കുളിര് വേറെ. ഏത് കല്യാണ കുളിരോ? കോണണ്ട കോയ, കോണണ്ട് കോയ. നമ്മൾ അടുത്ത മൊഞ്ചത്തി ഈ നാട്ടിലെവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ. അതേത് മൊഞ്ചത്തി? ആരും കണ്ണു വെക്കാത്ത അത്തറിന്റെ മണമുള്ള കൂറി ഞമ്മളെ മനസ്സിന്റെ ഏ ആകാശത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണെന്ന് തുലി. ഈ കഥാപ്രസംഗം പറയാതെ അത് ഹൂറി ആരാന്നിങ്ങോട്ട് പറ. ഈ കാണപ്പെട്ട സ്ഥലത്തിന്റെ ഒക്കെ ഏക അവകാശി ഏ
തങ്ങളെ ജീവന്റെ ജീവൻ. ആര് മുത്തീബിയോ? കുഞ്ഞിക്കുട്ടി എന്നുള്ള അബ്ദുള്ള കുട്ടി, അന്റെ തടി ബെടക്കാവേ. മോനെ നെത്തോലി, നെഞ്ഞുകലക്കി അബ്ദുള്ള കുട്ടി ഒരുപാട് മീൻ പിടിച്ചിരിക്കണം ഇവിടെ. ഇജ്ജ് നോക്കിക്കോ, ഒരു കലക്ക് നമ്മളിവിടെ കലക്കും. ഉറപ്പി ഒന്നും രണ്ടല്ല, ഒരു പത്ത് പെട്ടിണ്ടോ തുണി കിടക്കുന്നത്. ചേക്കോ അറിയാലോ എന്നെ, ഇന്ന് വെറുതെ അങ്ങോട്ട് വരുത്തിക്കരുത്. ആ പറഞ്ഞോളന്നാലും കിട്ടിയോ? അബ്ദുള്ള കുട്ടി പി പി, സൺ ഓഫ് ലൈറ്റ് അഹമ്മദ്, പുത്തൻപുറയ്ക്ക്. അബ്ദുള്ള കുട്ടിയും അംസത്തലിയും പൊന്നാണി കടപ്പുറത്ത് നിന്ന് പരിചയപ്പെട്ട് ഓലങ്ങനെ കളിച്ചും ചിരിച്ചും ബിസിനസ് ചെയ്തും തിരിയാൻ പറ്റാത്ത ചങ്ങായിമാരായി. ഒടുക്കം അംസത്തലിയുടെ ഒരേ ഒരു കൂടപ്പുറപ്പിന് ഓന് നിക്കാതെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഞമ്മള് കണ്ണു ചിമ്മിപ്പോയി. ഇല്ല, നല്ല രസണ്ട എന്നെ കാണാൻ. നോക്കി, ഞാൻ അങ്ങോട്ട് വരാം. ഡാ ചങ്ങായി പുജ്ജാപ്പളെ, അനക്കിന്റെ ചങ്ങാടാ തരുന്നേ. ഉമ്മ മരിച്ചിട്ടേ ബാപ്പ വേറെ പെണ്ണ് കെട്ടി പോയപ്പോ ഈ ഇക്കാക്കേട ഓക്ക് ബാപ്പയമ്മക്കേട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്ക് കുറച്ച് വാശി കൂടുതലാ, ഉമ്മല്ലാണ്ട് വളർന്നതല്ലേ. അത് ചെങ്ങ പുറത്താള് അബ്ദു, എന്റെ കൽബല സ്നേഹം ഇടുന്ന ഓക്ക് കൊടുക്കണം. രണ്ടാളും മാത്രമേ ഉള്ളൂ, നാലു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് രാവും പകലും മുഴുക്കനെ പണിയെടുക്കും. എന്തിനാണെന്നറിയാം എന്റെ പുയ്യാപ്പളെ? ഞാൻ കേട്ടോളേ, ഈ പൊന്നാനി അങ്ങാടി അംസത്തലി വിലക്കെടുക്കും. എന്നിട്ട് കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ടാക്കും. എന്നിട്ടൊരു വിരസ വിരസുണ്ടെന്നറിയ ചെങ്ങായി. സൈദ എന്താ സാ? ദാ ആ അറാൻ പറഞ്ഞ അഡ്രസ്, എന്റെ പുന്നാരളിയന്റെ. കുട്ടികളെ വിളിക്കട്ടെ സാ, വെട്ടിക്കൊന്ന് നമ്മക്ക് അവനെ പൊന്നാനി കടലെറിയ. ഇപ്പൊ നമ്മള് മതി, കാണണം ഞമ്മക്ക് ഒരു ദിവസം. എന്നാലും ഒരു കരുതലിന് സൈദ, 3 മാസമായി അംസത്തിൽ കൂട്ടിയും പെരുക്കി കൊണ്ടുനടക്കുന്ന പകണ്ട മനസ്സില്. കൂട്ടിയാ കൂടിയില്ലെങ്കിൽ ദാ നോക്ക്, ഇത് വിറ്റ് പെറുക്കിട്ടാണെങ്കിൽ ആട്ടിറങ്ങാം അംസത്തിലി. ഓനയ്ക്ക് വേണം ഈ വണ്ടിയാണ്. ആമാനെ കുഞ്ഞിപ്പൻ നമുക്ക് വൈന്ന് കയറ്റാ, അതാ നല്ലത്. ഹലോ, ഹലോ, ഒന്ന് നിൽക്കണേ. ഈ പുത്തമ്പുറയ്ക്കല്ലേ അബ്ദുള്ള കുട്ടിന്റെ വീട് എവിടെയാ? ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാ മതി. അപ്പുറം അല്ലേ? അപ്പുറം തന്നെ. നമ്മളെ അംസത്തലി പൊന്നാനി എന്ന് പേര്. മോന്റെ കൂട്ടുകാരായിരിക്കൂല്ലേ വരീ മക്കളെ, ചായ എടുക്കാ. ഞങ്ങൾ നിങ്ങളെ ചായയും ചോറും കഴിക്കാൻ വന്നല്ല, ഞങ്ങളെ പൊന്നാര മോനെ കൂടെ ഇറക്കി വിടി. ചെക്കന്മാര് വല്ലാത്ത ചോര തളപ്പിലാ, നിങ്ങൾ മര്യാദയ്ക്ക് ഒന്നും കൂട്ടി ഇറക്കി വിടുന്നു. നിങ്ങൾ ആരുടെ കാര്യ മക്കളെ ഈ പറയണത്? അല്ല, ഇത് പുത്തമ്പുരയ്ക്കൽ അബ്ദുള്ള കുട്ടിന്റെ പേരന്നല്ലേ തന്നെ? പക്ഷേ ഓനിപ്പോ ഇല്ല, ഗൾഫിൽ പോയി. ഗൾഫ് പോയി പച്ച പൊള്ളു പറഞ്ഞു നടക്കുക. നിങ്ങക്കറിയോ ഇന്റെ കാലി ഇതിന് കൊടുത്തയച്ച ചക്ക മീനും ഓന്റെ പടച്ചോനെ? അത് ആലോചിക്കുമ്പോ ചോദിക്കും പോലെ ചോദിക്കണടാ. എന്റെ പൊന്നു മക്കളെ, എന്റെ അബ്ദു അങ്ങനെ ചെയ്യൂലാട്ടാ, ചെയ്താ പിന്നെ ഇപ്പൊ ആത്തുമ്മ ഇല്ല മക്കളെ. കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് കള്ള കുടുംബം പറഞ്ഞ് എന്റെ ഓരോരു പെങ്ങളെ കെട്ടി മുങ്ങി നടക്കങ്ങളെ പുന്നോരമോൻ. ചുട്ടുപൊള്ളുന്ന മണലിനേക്കാൾ നീറുന്ന മനസ്സായി കഴിഞ്ഞ 3 മാസേ തെരഞ്ഞെടുക്കാം അംസത്തലി.
ഈ ദുനിയാവിന്റെ ഏത് കോണ് പോയി ഒളിച്ചാലും അംശത്തിൽ കണ്ടുപിടിക്കും. എന്നാൽ എന്റെ നെഞ്ചിലെ പക തീരൂ. ഒരുങ്ങിറങ്ങിയതാ നിങ്ങളെ കൊണ്ട് നിങ്ങളെ മോന്റെ പേരില് കത്തോദിക്കഞ്ഞ് വരണടാ. എല്ലാം ഒന്ന് നോക്കണേ. പ്രഭാരട്ടാ ഫോണൊന്ന് കടിക്കി. റഷീദ് വന്നിരുന്നു കേട്ടോ. ഏത് നമ്മളെ റഷീദ്? വാലൈക്കും സലാം. ആ ഇരിക്കി ഇരിക്കി. ഗൾഫ് പോയി ആകെ ഒന്ന് ഉടഞ്ഞിക്കണല്ല. അതൊക്കെ ഗൾഫില് വെയിലുണ്ടോ? അല്ല ലീവൊക്കെ തോന്നണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. കണ്ടായി പോയി. നെയ് കച്ചവടം അടിക്കണ നാണിപ്പോനല്ലേ? എന്ത് വേണം? ആ ഇങ്ങനത്തെ തന്നേക്കേ തങ്ങളെ മുതലിന് ഇനി കണക്ക് പറയല്ലേ ബാപ്പുട്ടിയെ. അന്ന് രാത്രി കൊച്ചിക്കോയ. അപ്പൊ മൊയ്യാരെ മൊയ്തീനെ വിവരം അറിയിക്കണം. അത് ഞമ്മളേറ്റെന്ന്. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. റഷിദ്ക്ക രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ. ഇതൊന്നും വലിയ പണിയല്ലടോ. ഇരിക്കുന്നില്ല. പിന്നെ നിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഫരീദാനെ ഒരു കൂട്ടർ വന്ന് കണ്ടു പോയിക്കുന്നു. ഞമ്മക്ക് പറ്റിയ കൂട്ടരാ, അതൊന്ന് ഉഷാറായിട്ട് നടത്തണം. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കടമൊക്കെ ഉണ്ട്, അത് എല്ലാരെയും നിങ്ങൾ വരുന്നേരം അങ്ങോട്ട് പിടിച്ചു നിർത്തിയതാ. ഇവിടക്ക് ഞാൻ പോരാ. റഷിദ്ക്ക കോയക്കാരന്റെ പീടിയാല് ഒരു 4 രൂപ കൊടുക്കാണ്ട് പിന്നെ കൈക്കടം വാങ്ങി വേറെ ഉണ്ട്. എല്ലാം കൂടി ഒരു 10 രൂപ അടുത്ത് എത്തും. ഒരു 10 ഇങ്ങോട്ട് എടുത്തോളിട്ടോ നിങ്ങള്. ഇന്റെ സ്ഥിതി ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയാ? 2 കൊല്ലം കൊണ്ട് പോയ കടം വീട്ടിൽ നിന്നല്ലാണ്ട് ഒന്നും സമ്പാദിക്കാൻ എനിക്ക് പറ്റിയില്ല. പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒരു വിസ ശരിയായി തരണമെന്ന് ഞാൻ വിചാരിച്ചിന്. അതും കഴിഞ്ഞില്ല. എന്റെ പതേയുള്ളൂ, ഇത് തന്നെ ഇവിടുന്ന് മേടിച്ചാ. റഷീദ് ക, നിങ്ങളെ വരവും കാത്തുക്കുന്ന 4 പേരുണ്ട് എൻ്റെ പുരയിൽ. ഇടയ്ക്ക് ഞാൻ ഉമ്മച്ചീനോട് പറയൂ, എൻ്റെ റഷീദ് ക വന്നാൽ എല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ചു പോയി. ഇല്ല, ഇനി ഈ നാട്ടിൽ നിന്നൊരു കാര്യമില്ല റഷീദ് ക, 10 രൂപ ഉണ്ടാക്കണം. നിങ്ങളെ വരവേതായി നന്നായി, ഇല്ലെങ്കിൽ വെറുതെ ഇവിടെ നിന്ന് കാലം കഴിച്ചാനേ. പോട്ടെ, അസ്സലാം അലൈക്കും. വാലൈക്കും സലാം. അതൊക്കെ ഞാൻ ശരിയാക്കുന്നത്. ഞാനിവിടെ അമീർ ഖാൻ നാട് വിട്ടുപോയല്ലേ. ഇതൊന്ന് പിടിച്ചാ. കോയക്കാക്ക് ഞാൻ പോകുന്നു. എങ്ങോട്ടാന്ന് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഈ പോക്ക് ആവശ്യമാണ്. എണ്ണിയാത്തീരുന്ന കടങ്ങളേ ഉള്ളൂ. എന്നാലും പ്രശ്നങ്ങള്, വലിയ പ്രശ്നങ്ങളുണ്ട് മുമ്പിൽ. ഉമ്മാന്റെ കാര്യം അറിയാലോ, ആരോടൊന്നും പറയൂല. എന്നാലും കണ്ടറിഞ്ഞ എല്ലാവരും നോക്കണം. കുഞ്ഞിക്കുട്ടി മുസ്ലാരോടും തമ്പി സാറിനോടും പ്രഭാകരനോടും ബാപ്പുട്ടിനോടും അമീർ നാളെ നല്ലവനായിട്ട് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കോയക്കാനോട് ഹോട്ടലിൽ വല്ലതും ബാക്കി വരികയാണെങ്കിൽ
പകുതി വീട്ടിലേക്ക് കൊടുക്കണേ. ഇനി നേരിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ സ്വന്തം അമീർ. ഒരു പെങ്ങളെ കല്യാണം ഏതാണ്ട് ശരിയായി വന്നായിരുന്നു. റഷീദായിരുന്നു ഓന്റെ ഏക അത്താണി. ഓന് പരകതില്ലാതെ വന്നു. അതുകൊണ്ടായിരിക്കും അമീർ നാട് വിട്ടത്. ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കാണും. ഇത് അമീറിന്റെ പെങ്ങളെ പ്രശ്നം മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണവും ഞമ്മൾ നിന്ന് നടത്തും. അതിനുള്ള ബൈ ഞമ്മള് കണ്ടിക്കണം. എന്തേ പാത്തുമ്മ, ഇനിയെന്തിനാ പെട്ടെന്ന് ഇന്നോട് വരാൻ പറഞ്ഞത്? നമ്മുടെ അബ്ദുള്ളാനെ കൊല്ലാൻ ഒരുത്തൻ ഒരുമ്പെട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. ഓന്റെ പെങ്ങളെ നിക്കാഹ് ചെയ്ത് മുങ്ങി നടക്കുകയാണെന്നാണ് ഓൻ പറയണത്. എന്റെ അബ്ദു അങ്ങനെ ചെയ്യൂല, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല. പാത്തുമ്മ, ഞാൻ ഡ്രൈവർ കുമാറിനെ കണ്ടു. ഈ ബേജാറാവുണ്ട്, വെള്ളാരം കുന്നിൽ ഒരു തങ്ങളുണ്ട് പോലും. ഈ അയാള് പോയി ഒന്ന് കാണാം, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. പാത്തുമ്മ, കിടക്കാണ്ടേ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങടി. അന്നെ കുറച്ച് ദിവസം ഞാൻ തെരഞ്ഞെടുക്കുന്നു. എന്റെ മോന് കാലേതിന് കൊടുത്തയച്ച ചക്ക മീൻകറിയും അന്റെ മോൻ എന്താക്കടി പറഞ്ഞടി. നമ്മളി പാത്തുവോ ആസിയ, ഈ ആളും തരൂ നോക്കി വർത്താനം പറഞ്ഞോ. പറഞ്ഞ എന്താക്കടി അമളി പാത്തുവോ ഇത് 5000 കയ്യിൽ വെച്ചോളി, ബാക്കിയൊക്കെ നമുക്ക് കണക്കാക്കാം. ആ കുതിരക്കേ കുതിരക്കേ. സ്പൈസസ് നാം അറിയുന്നു, നാടറിയുന്നു. എന്താത് ഇതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് എത്തോലിയെ. നിലനിൽപ്പ് ഇതിന്റെ ഉമ്മാക്കുള്ള കത്താണ്. എന്തോ പന്തികേടിലുണ്ടാ ഉമ്മ ഇങ്ങനെ തങ്ങളെ വീട്ടിൽ കേറി ഇറങ്ങി നടക്കണത്. ഞമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതിന്റെ പെരെ വരുന്ന് പോണം, ഈ കത്തിന്റെ ഉമ്മാക്ക് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് സാധനം മേടിച്ചു, അതും കൊടുക്കണം. ഞമ്മള് റിയാദിലാണ്. ഏ ഉമ്മാക്ക് എഴുത്തും വായന അറിയാത്ത, ചെലപ്പോ ഇന്നെ വായിച്ചു കൊടുക്കണ്ടേ? ഞാനും റിയാദിലോ ഒരാഴ്ച ആയില്ലേ വന്നിട്ട്. എന്തേ പോരെ പഷ്ട് ജണ്ടാ നെത്തോലി. അബ്ദുള്ളക്കുട്ടിന്റെ ഇക്കോലം കെട്ടലിന് ഒരു കാര്യമുണ്ട്. ഓന്റെ കുറ്റിയാടി ദീവിനെ കണ്ട് ഓളെ സ്വർണം കുറച്ച് കൈക്കലാക്കണം. എന്തിനാണെന്നറിയോ? വെള്ളാരം കുന്നിലെ നാട്ടുകാരെ കയ്യിലെടുക്കാൻ. എന്തോ ഒരു വിക്രസ പരിപാടി ഒപ്പിക്കാനാ. മോളെ രാവിലെ തന്നെ പാട്ട് അലക്കൊക്കെ എടലും പോകുന്നുണ്ടോ? ഇക്കാക്ക വരുന്നുണ്ട്. ആരിന്റെ പിയാപ്പിളെ? അത് പറയ, അതല്ല എനിക്ക് പെറ്റി സന്തോഷം. എന്തല്ലാടി കോള്? കുറച്ച് പലഹാരല്ലേ ഉണ്ടാക്കിയത്. മൂപ്പര് പോയിട്ട് കുറച്ച് കാലായില്ലേ? കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോ പോയല്ലേ. വിളിക്കുമ്പോ ബോംബെയിലെല്ലാം തിരക്കില്ലാന്ന് പറയും. എനിക്കും കൂടി പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോവാന്നാ പറഞ്ഞു. അതാ വേണ്ടത്, ഈ വരത്തിന് മുറുക്ക പിടിച്ച വിടണ്ട. എന്നാ ഞാൻ പോന്നേ. കുട്ടി, അതിന്റെ സങ്കടം അതിനും പടപ്പിനും മാത്രം അറിയാം. കല്യാണെല്ലാം മുറക്കി നടന്നേക്കും, നോക്കാൻ അറിയാത്ത ഇവനെന്തിനാ പെണ്ണ്? ഹലോ, എവിടെത്തേക്ക്? അങ്ങാടി കഴിഞ്ഞിക്കാ. ഞാൻ അവിടെ എത്തിക്കി, എന്നെ കണ്ടിക്കില്ല. ഞാൻ കീപോട്ട് നോക്ക്. ആ കണ്ട് കണ്ട് കണ്ട്. അല്ല എന്നാരും കാത്തുന്നില്ലാലോ. ഇത്തതിനെ കുട്ടിയോട് കണ്ടിക്കില്ല. അല്ല കുഞ്ഞുമോനെ, ഞങ്ങക്ക് വീടും കൂടി ഒന്നും വേണ്ടേ? പറയണ്ടു, വല്ലാത്ത തിരക്കല്ലായി പോയി. എന്നാ കേറി വരി. ഇനി അപ്പാട് ക്ഷീണം ചോദിക്കല്ലോ മോനെ, കേറി കുത്തിരിക്കെല്ലാവർക്കും സുഖം തന്നെ. പെരയിലെല്ലാവർക്കും സുഖം തന്നെ. എന്നാ കുത്തിരിക്കട്ടോ, ഞാനിപ്പ വരാം. എത്തിക്കൊണ്ടിരിക്കൊണ്ടിരിക്കയല് കഴിഞ്ഞോ? ആ വയല് കഴിഞ്ഞ്.
വയല് കഴിഞ്ഞാൽ കുറെ തെങ്ങൊക്കെയുള്ള ഒരു തൊടി ഉണ്ടാ, തൊടിയിലേക്ക് കയറി. അല്ലോ, കേറി കേറി. ആ അവിടെ കുറെ തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് കൂടിയാണ്ട് പോയാൽ മതി. ആന്ന് ഞമ്മളേറ്റ്, നിങ്ങൾ വേജാറാവില്ലേ? ഈ കൊളാക്കല്ലേ നെത്തോലിയെ. മേം കുറ്റാടി മേഹേ പക്നിക കമര ഗർമേം ബഹുത്തച്ചാ ബഹുത്തച്ചാ. തുണി അങ്ങ് മാറ്റിക്കാളി. ബോംബെയിൽ എങ്ങനെയാ മഴല്ലണ്ട? ഒന്നും പറയണ്ട, വല്ലാത്ത ചൂടല്ല. എന്തെല്ലാം അടി ചായക്ക് കൂട്ടല്? എന്തെല്ലാം മാണ്ടിയേ? എന്തെല്ലാം ഉള്ള പറ ചട്ടിപ്പത്തി, ഉന്നക്കായ, പത്തല്, ഇലയട, കൊയ്ക്കട്ട, സമൂസ, പൂവമ്പഴം, ഹലുവ, പാല്, ഇതെല്ലാം മതിയാ? മതി, എടുത്തച്ചൂട് മാ വെളമ്പിക്കോളി. നല്ല മീനാണ് ഉമ്മാ. എന്താ വില? കിലോയ്ക്ക് 150. അല്ലോ അബ്ദുള്ളിയും കൂടെ ഇല്ല, നീ കൊണ്ടക്കോ, ചെറിയ മീൻ വല്ലേ വരുമ്പോ വാ. ഉമ്മ ആരാ? അബ്ദുള്ളക്കുട്ടിന്റെ ഉമ്മയല്ലേ? ഞാൻ റിയാദിലേന്, അബ്ദുള്ളക്കുട്ടിന്റെ കൂടെ. മോന്റെ അടുക്കുന്ന മോനിക്ക് എന്താ പറ്റിയത്? കരണ്ട് ഉമ്മ ഒരു കത്ത് തന്നയച്ച. കത്താ? ഞമ്മക്കാ സ്നേഹം നിറഞ്ഞ എന്റെ ഉമ്മക്ക് എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഈ കത്ത് വായിച്ച് ഉമ്മ കരയരുത്, നാട്ടുകാരെ അറിയിക്കരുത്. നമ്മളെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ച ഒരു യാത്രയായിരുന്നു എന്റേത്. ആ കള്ള ട്രാവൽസുകാരൻ ഉമ്മർ എന്നെ പറ്റിക്കുകയായിരുന്നു. വന്ന ദിവസം മുതൽ ഒരാഴ്ച പച്ചവെള്ളം പോലും ആ കള്ള കാഫർ തന്നില്ല. മരുഭൂമിയിലൂടെ 100 ആടിനെ മേച്ച് നടക്കണം, ആകെ കിട്ടുന്ന 2 കുബൂസ് മാത്രമാണ് ഉമ്മ. ആടിന് വയറു നിറഞ്ഞില്ലെങ്കിൽ പട്ടിണിക്കിടും, എണ്ണം കുറഞ്ഞാൽ ചാട്ടവാറുകൊണ്ടടിക്കും, എണ്ണം കണക്കില്ല. എന്തിനാണ് ഉമ്മ പടച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഉമ്മ കരയിലുമ്മ, നിന്റെ കയ്യിൽ തന്ന ചക്കയും മീനും പത്തിരിയും പോത്തുമൊക്കെ ആ കാട്ടറബിയും കൂട്ടരും പിടിച്ചെടുത്ത് തിന്നുമ്മ. ആ പൂവമ്പഴത്തിൻ്റെ ഒരു കായ് പോലും എനിക്ക് തന്നില്ല ഉമ്മ. ഞാൻ ഒരുപാട് കരഞ്ഞ്, ആര് കേക്കാൻ. മോന്റെ ഭക്ഷണം പിടിച്ചെടുത്ത് ഇന്ന കാട്ടറബിയോളെ നിങ്ങളൊക്കെ വെള്ളം കിട്ടാണ്ട മജ്ജത്താവൂ. ഉമ്മ ബാലേട്ടന്റെ ആധാരം കൊടുത്തേച്ചിണ്ട്. ഒന്ന് തലയായി, ബാലിനൊരു പാവാണ്. ഈ കത്ത് മൊയ്യോന് വായിക്ക്. ആ ഈ ഈ കത്തുമായി വന്ന മൊയ്തീൻ കുട്ടി എന്ന വലിയ മനുഷ്യനെ കണ്ടുമുട്ടിയത് ഭാഗ്യമായി. അയാളെ അറബിയുടെ കൂടെ ആണ് ഇനി ജോലി. ശമ്പളം കുറച്ച് കിട്ടി, അതിന് കുറച്ച് സാധനം വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ട്. ഞമ്മള് റംലാന്റെ നിക്കാഹ് നാടറിഞ്ഞ് നടത്തണം. പിന്നെ എന്റെ ഉമ്മ ഒരു 100 പവനെങ്കിലിട്ട് ഈ നാട്ടിലൂടെ നടക്കണം. മനത് കുടുക്കി പഠിച്ചവന് എന്തൊക്കെ അങ്ങനെ ഉണ്ടാകും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് ഉമ്മ. എന്നാ ഞാൻ ഉന്നക്കായി തുടങ്ങാം. കഴിച്ചോട് മോനെ, കഴിച്ചോട്. വേജാറാണ്ട് കഴിച്ചോട് മോനെ. സമ്മതിക്കണം. തള്ള ഇതാര് അബ്ദുള്ളാക്കിയ? ഇതെവിടെയാണ്? ഞാൻ കോഴിക്കോടുണ്ടാ. വാ, എന്തിരി പരിപാടികള്? ഞാൻ അതാ ബോംബെ ഹോട്ടലിൽ ബിരിയാണി വെച്ച് കുത്തിരിക്ക. ബോംബെ ഹോട്ടലിൽ ബിരിയാണിയാ? എവിടുണ്ട്? ഞാൻ കണ്ട വെഞ്ഞാറ വീട് ശാന്തക്കരകളെ ചായ കുടിക്കണ. എന്തൊക്കെ വിശേഷോ? വാ, എന്തിരി വിശേഷമാണ്. കരക്കടത്ത് പെയ്യേണ്ട മഴത്തെ ചിങ്ങരത്ത് കോരി തരിക്കണ്. അതിവിടെ അങ്ങനെ തന്നെയാ? തന്നെ. വാ, എനിക്ക് അന്നെ കൊണ്ടൊരു കാര്യം നടത്തിക്കാണ്ട്. ഈ ഒരു അറബീന്റെ വേഷം കെട്ടിട്ടേ. അറബീന്റെ വേഷം? അയ്യ, അറബി ഒന്നും നമ്മുടെ ശരീരത്തിന് ചേരില്ലണ. അനക്ക് നന്നായിട്ട് ചേരണത്. അന്റെ ആടിന്റെ പൂട പോലത്തെ താടില്ലേ, അത് ശരിക്കും ഒന്ന് കറുപ്പിച്ചാ മതി സാറോ. പിന്നെ ഞാൻ എന്നെ വിളിക്കടക്കിമാറെ. എനിക്ക് അറിഞ്ഞോടെ. അപ്പൊ ഈ നാളെ തന്നെ കേറണോ? ജനശതാബ്ദി തന്നെ കേറിക്കോ? ശതാബ്ദിക്കൊന്നും ടിക്കറ്റ് ചെയ്യല്ലോ അണ്ണ. എന്നാ പരശു മതി. എന്നാ പരശു പിന്നെ കേറാ, നമുക്ക് പൊളിച്ചെടുക്കാണ്. ഓക്കെ അണ്ണ, ഓക്കെ, ശരി. ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കാണും. ഇത് അമീറിന്റെ പെങ്ങളെ പ്രശ്നം മാത്രല്ല, ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണവും നമ്മൾ നിന്ന് നടത്തും. അതിനുള്ള ഭയം നമ്മൾ കണ്ടു. തൊഴിലോ
ഉറപ്പിന് 100 പണി തന്ന ഇന്നെ തന്നെ ചാമ്പ്യല്ല പെണ്ണുങ്ങളെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇതാ ഇന്നേക്കാട്ടും വലിയ പുല്ല്. നാട്ടിൽ ആ സുനാമിയും ഭൂമിയിലേക്ക് എല്ലാം പാട് ഒരുമിച്ച് വരുന്നുണ്ട്. സുനാമിയോ? സുനാമി ഉണ്ടായ ഇവിടെ എവിടെയാണോ കടല്, പിന്നെ ഭൂമി ഉൽക്കോ, അത് അരി അടിച്ചപ്പോ പാത്രം കുലുങ്ങി വീണാക്കണോ? നിങ്ങൾ ഉപായിമാരോട് നിന്നോളി, ആണുങ്ങൾ നാടി വരിക്കുമ്പോ നിങ്ങൾ വിവരറിയും. നാട്ടിൽ അറബീനെ കൊണ്ടുവന്നിക്കണ് ആ കുഞ്ഞിക്കുട്ടി മുസ്ലിയാര് എന്ന് നോക്കി എന്താ പുകില്? എന്തിനാ കൊണ്ടുവന്നറിയോ? ഇല്ല ഇന്നാ കേട്ടോളി, വീടില്ലാത്തോർക്ക് വീട്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 50 വിസ, 10 പാവപ്പെട്ട പെൺകുട്ടിയേക്ക് കല്യാണം, അതും സമൂഹ വിവാഹം. അതുപോലെ നാടകായി പിന്നെ അമ്പലക്കമ്മറ്റിക്കാർക്ക് ഉത്സവം നടത്താൻ വേറെ പൈസ കൊടുക്കുന്നുണ്ടോ? പ്രകടന പത്രിക, ഇനി ഞാൻ എന്ത് ചെയ്യും ബാപ്പുട്ടിയെ? എന്ത് ചെയ്യാ, ഇങ്ങോട്ട് കേറിന്. അത് പിന്നെ ഇതൊക്കെ കുഞ്ഞുകുട്ടി മുസ്ലിയാരെ പണിയാ. ഇപ്പൊ നാട്ടുകാര് മൊത്തം മൂപ്പര കൂടിയാ. സ്ഥാനം പോയി കഴിഞ്ഞാ പിന്നെ മെമ്പറെ കാര്യങ്ങൾക്ക് അറിഞ്ഞൂടെ മെമ്പറെ. ഞാൻ കാണിച്ചു കൊടുക്കാം. അത് വേണോ? 10 പെൺകുട്ടികളെ കല്യാണം, അത് എന്റെ പ്രകടന പത്രികയാണ്. പറ്റുന്നില്ല. മെമ്പറെ, അടി ബന്ധാൽ ഒന്നിക്ക് കഞ്ഞോ അല്ലെങ്കിൽ ചോറ്. പക്ഷേ ഈ അരി അത്ര പെട്ടെന്ന് ബേബൂലെന്നാ തോന്നുന്നത്. ദാ നോക്കി. സംഗതി ഇങ്ങി പറഞ്ഞോളൂ, ഇത് വേവുല ബാപ്പുട്ടിയെ. തങ്ങളൊഴിച്ച് ബാക്കിയെല്ലാരും ഉണ്ടല്ലോ. എന്തേ, തങ്ങൾ ഇവിടെ അല്ലേ? തങ്ങള് ബാംഗ്ലൂര് പോയതാ. 2 ദിവസം കഴിഞ്ഞിട്ടേ മൂപ്പര് വരുള്ളൂ. എന്താ പ്രഭാര, പാലമരക്കാവിന് ഉത്സവത്തിന് ആനയ്ക്ക് പാല് ഇപ്രാവശ്യം അറബിയ? ഒരു കഥിനല്ലേ കുറവുണ്ട്, എന്തായി വരുന്നോ? ദല്ലമ്പാട് നിങ്ങളെ ആഫീസേഷൻ ബൂട്ടിയായി കേട്ടോ. വാടങ്ങോട്ട്, കാഴ്ച കാണാൻ നിക്കുന്നു. എനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പല്ലേ, ഞാൻ മൂപ്പര അങ്ങോട്ട് മാറി മുട്ടാത്തല്ലേ നാടി ഞാൻ തിരിഞ്ഞേൽക്കിന്. മൂപ്പര കൂടെ എനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അല്ല, വെള്ളത്തിൽ അങ്ങോട്ട് കൂടെ നീന്തി പൈസ കുഞ്ഞാലിമോനെ ഞാൻ ചാടിക്കോളാം. അല്ല, ഞാനിപ്പോ മാറി ഒരു മാഫി ഗുൽഫി, ഈ അങ്ങോട്ട് പോടോ. ഓ, ഓ മെമ്പർ ആളാ? ഇല്ല, ഓ മെമ്പർ ആളാ. ബൈക്കിലുള്ള പെട്ടെന്ന് പോരും കേട്ടോ. നന്നായി കേറുവായി.
ശമ്പളം കിട്ടിയ പൈസ കൊടുത്തു തീർക്കും. എല്ലാവർക്കും ഒന്ന് കൊടുക്കണ്ടല്ലോ, മനുഷ്യ അടുക്കാൻ പിടിച്ച് നിക്കുക. എല്ലാവർക്കും കൂടെ കൊടുത്ത് നാശാക്കണം. ഇതുവരെ ഒരുങ്ങിയില്ലേ? ആപ്പൊക്കെ വരാൻ പറ്റൂല്ലോ മോളെ. സാരല്ല വാപ്പ, ഞാനും പോവിണ്ടല്ലോ. ആ പോരന്റെ പ്ലാനും മകളെത്തും പോരെ. മതി മതി, അത് മതി. മോളെ ഇത് അത്തേക്ക് വെക്ക്. അല്ല, പ്ലാൻ വാങ്ങിയില്ലല്ലോ. എന്നാ വേഗം ഇറങ്ങിക്കോ, മോളെയും കൊണ്ട് പൂവി അങ്ങാടിയിലേക്ക് എത്തിക്കോളും. ബാഗ് എടുക്കണേ. ആ ഇവക്കൊരു വയസ്സുള്ളപ്പോ ഇത്താത്ത മരിച്ചു പോയതാ. എന്തേലും സൂക്കേട് അപസ്മാരം. മോളെ കുഞ്ഞിത്താത്ത എടുക്കാം. ബാബു കരയല്ലേ. ഇത്താത്ത മരിച്ചെന്ന് വന്നു പോയതാ, പിന്നെ അയാളെ കണ്ടിട്ടില്ല. ഒരുപാട് അന്വേഷിച്ചു. സാരല്ലേ മോളെ, ഇതൊക്കെ പടച്ചതം വരാനൊരു കളിയാന്ന് കൂട്ടിയാ മതി. ഞങ്ങളിപ്പ കഴിയുന്നത് വലിയൊരു മനുഷ്യന്റെ കാരുണ്യത്തിലാ. അയാളാ ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം തന്നതും. ഇതാരോടും പറയുന്നത് അയാൾക്ക് ഇഷ്ടല്ല. അങ്ങനെയുള്ളവരാണ് മോളെ യഥാർത്ഥ വിശ്വാസികൾ. വാരിക്കോരി തരുന്നത് അഹങ്കരിക്കാനല്ല, അനാഥരെ സംരക്ഷിക്കാനാണ്. ഈ കാണുന്ന പത്രാസൊക്കെ ഒരു മലവെള്ളം പോലെയേ ഉള്ളൂ, വറ്റാൻ അധികം നേരമൊന്നും വേണ്ട. വരുന്ന വെള്ളിയാഴ്ച ഉപ്പയിനോടൊന്ന് വരാൻ പറ. കരിയൊന്നും വേണ്ട, ഇത് ചെറിയ ഒക്ക്. ഇത് വമ്പട്ടിക്ക് അലോൺ പോലെ പഠിക്കണം കേട്ടോ. മോളെ എല്ലാ പ്രശ്നങ്ങളും പടച്ചത്. എമ്മാരി ബലിയാന്റെ ബസീറെ, ഈ കണക്കിന് പോയാ നമ്മളെ കച്ചവടം പൂട്ടേണ്ടി വരും കേട്ടോ. നിങ്ങളത് മാത്രല്ല, അല്ലാതെ പൂട്ടിങ്ങനെ പോയാൽ ഇപ്പൊ ആയിരിക്കേ 50 റുപ്യ ആയിരിക്കണ്. വേറെ താമസിയാതെ 100 റുപ്യ. എല്ലാരും പാടം മണ്ണിട്ട് നിർത്തിക്കോട്ടെ. നോക്കിയ ഈ കണ്ടെയ്നൊക്കെ കൂടി 2500 റുപ്യ കണ്ടാ തോന്നോ. ഈ 2 എണ്ണത്തിനെ 500 റുപ്യ അറബി തന്ന കായ ഏതായാലും തീർന്നിട്ടിരിക്കും. എന്നാലും അയാളെ പൈസ കൊണ്ട് നമ്മക്കൊരു കാര്യമായല്ലോ. അതൊരു ശരിയാ. ഏഹ്.
അല്ല ഈ പോത്തിനെ ഇവിടുന്നിട്ട് ഇത് മക്കിയാടുന്ന് കേറിയതാ. ബാബുടിയേ ഓന്റെ ഒരു ഉറക്കം മക്കാട്ട് എന്താണ് രാത്രി മീൻ പിടുത്തണ്ടേ ഇനി എന്നാലും മാറിക്കടവീന ഉച്ചക്കലൊക്കെ കോഴി ആട് പോത്ത് ഒന്ന് പോയോ അല്ലോക്ക എന്തത് ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം ഇവിടെ തമിഴ്നാട് ബസ്സാ അല്ലത് ആരും അല്ല അപ്രാവശ്യം എടിയ ചേർത്ത് ഏർവാടി തുടങ്ങി അജ്മീർ വരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങോട്ട് കേറിയിരുന്നോ എന്തോന്നാണോ അപ്പൊ എല്ലാരായില്ലേ നാ പോ 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 ആ വണ്ടി പോട്ടെ പോയിട്ടിപ്പോ 10 ദിവസമായ അല്ല 12 ദിവസമായി എല്ലാരും ഉഷാറിലാണല്ലോ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാ തീരൂലോ ഉസ്താദെ നമ്മളെ കുഞ്ഞുകുട്ടി മനസ്സിലായില്ലേ മൂപ്പര ഒരു അറബീനെയും കൊണ്ടുവന്ന് നാടിനെ ഞെട്ടിച്ചാഞ്ഞ് ഇരുപതിനായിരം തൊഴിലാളികള് 20 വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയാന്ന് പറയണ്ട് അതിലൊക്കെ ശരി പാവപ്പെട്ട 10 പെൺകുട്ടികൾക്ക് നിക്കാഹ് 50 വിസ എല്ലാ വെള്ളിയാഴ്ച ഉച്ചക്ക് ബിരിയാണി അല്ല ഉസ്താദെ നിങ്ങക്ക് അജ്മീറിൽ ഏതോട്ടല്ലേ ഭസനം നിറഞ്ഞ് ബാപ്പുട്ടി ഞാൻ ആരൊക്കെ പറയുന്നാ കേക്കണ്ടേ ബാപ്പുട്ടിക്ക് അറബി ഒന്നും കൊടുത്തില്ലേ എങ്ങനെ കൊടുക്കൂ നമ്മളെ മെമ്പറ കൂടെ മൊയ്ലാരെ വടിയൊക്കെ ഇടുന്ന ആളല്ലേ നമ്മള് കൊടുക്കണ്ടെന്നാല് ഞാനൊന്ന് പറയട്ടെ കുഞ്ഞുകുട്ടി മൊയ്ലാരെ നമ്മുടെ നാടിന് ആവശ്യ എന്തേ ഞമ്മളത് പറയാൻ വേണ്ടി നിന്നതാ ഒരു പണി തോളി പൊരിയും പറമ്പൊക്കെ മൂപ്പരെ പേരിലാണ്ട് എഴുതി കൊടുത്തിട്ട് മൂപ്പര് ഈ നാടിന്റെ പ്രസിഡന്റ് ആയിക്കോളി മെമ്പറം കാട്ടി സാറാണ് ഞാനൊരു കാര്യം പറയാം മൂപ്പര് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിച്ചാലോ ഏതെങ്കിലും ഒരു പെണ്ണിനെ വേണ്ട ഈ എന്റെ പെണ്ണുങ്ങളെ തന്നെയാണ് കെട്ടിച്ചുടുത്തേക്ക് എന്റെ നെറ്റല്ലോ ഈ തിടുക്കപ്പെട്ട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ ഒരു കാര്യം ഇതാ നോക്ക് ഞാൻ മദ്രസന്ന് വരാ പത്തനാട് എത്തും വേണോ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കോയ ഒരു കോണുള്ള കാര്യണ്ട് അതിൻ്റെത് ഈ എന്താ പറഞ്ഞേ എന്റെ അടുത്ത മൊഞ്ചത്ത് ഈ നാട്ടിലുണ്ടെന്നല്ലേ എന്നാ ഈ അതിനെ കെട്ടാൻ പോവുക ഈ കല്യാണം ഉണ്ടാക്കിയ നാട്ടുകാരാ ഞാനും ഈ കാര്യം പറയാൻ തങ്ങളെ വീട്ടിൽ പോയിന് എന്നെ പറ്റി വിശദമായിട്ട് ചോദിച്ചു ഞമ്മള് പറഞ്ഞ് കുഞ്ഞിക്കുട്ടി മുസ്ലിം ഈ നാടിന് വേണം അങ്ങനെയാണ് ഈ കല്യാണത്തിലെത്തിയത് പിന്നെ എന്റെ അറബിന്റെ വരവുണ്ടല്ലോ അത് ശരിക്കും അങ്ങോട്ട് ഏറ്റു അതാണ് മോനെ എന്റെ മെമ്പർ പിന്നെ ഇന്ന് എന്നെ തങ്ങളിന്ന് പോയി കാണണം ിയേ അബ്ദുള്ളക്കുട്ടി ഇന്ന് മുതലേ ഈ പെണ്ണുകെട്ടുകളി അങ്ങോട്ട് നിർത്താൻ പോവുക എന്നിട്ട് ഞമ്മക്കും പോണടോ ഒന്ന് ദുബായിക്ക് എന്തേ ഇനി നിക്കാതെ വരെ എന്റെ റോളാ നീ ഞമ്മക്ക് അവിടുന്ന് കാണാ അത് ഞാൻ ഏറ്റ് ഈ നിക്കാഹ് അബ്ദുള്ളക്കുട്ടി ഒന്ന് കൊയ്പ്പിക്കും നീ കണ്ടോ തൃശൂർ പൂരം പോലെ ഈ വെള്ളാനം കുന്ന് ഗ്രാമം ഒന്ന് പൊട്ടു എന്നാലേ അപ്പൊ അവിടുന്ന് കാണാം കാണണം ബാപ്പുട്ടിയെ കടുപ്പത്തിലൊരു ചായ ചായ ഒന്നും വേണ്ട ഞാൻ ചായ കാപ്പിയൊന്നും കുടിക്കലില്ല നന്നായി ബാപ്പുട്ടിയെ വേണ്ട വേണ്ട കുഞ്ഞിക്കുട്ടി മുത്തലിയാരുടെയും എന്റെയും ജീവിതത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് പങ്കിട്ട് വിളിപ്പിച്ചത് കുഞ്ഞിക്കുട്ടി മുത്തലിയാരുടെ നിക്കാഹ് അതിനെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർ എന്നോട് ചർച്ച ചെയ്തിരുന്നു ഈ നാട്ടുകാരെന്നോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അതിലുപരി കുഞ്ഞിക്കുട്ടി മുത്തലിയാർ ഈ നാടിന് വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും
ഞാനും അത് തന്നെ തീരുമാനിച്ചു. എന്റെ ഏകമകൾ മുത്തീബിയെ നിങ്ങൾക്ക് നിക്കാഹ് കഴിച്ചു തരണമെന്നാണ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തു പറയുന്നു? ഒക്കെ തങ്ങളെയും ഇവിടുത്തെ നാട്ടുകാരെയും മുത്തീബിന്റെ നല്ല മനസ്സ്, പിന്നെന്റെ ഭാഗ്യവും. അല്ലാണ്ടപ്പോ ഞാനെന്താ പറയാ, എവിടുന്നോ വന്ന് എനിക്ക് ഈ ഗ്രാമത്തിന്റെ നന്മ പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ അത് സർവശക്തനായ റബ്ബിന്റെ കൽപ്പന കൊണ്ട് മാത്ര. എല്ലാം കേൾക്കാനും അറിയാനും അയാൾക്കേ കഴിയൂ. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, കൂലിയിരുന്ന അയാളല്ലേ. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലി കിട്ടിയിരിക്കും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഓ ആ, ഈ വരുന്ന റജബ് 24 ഞായറാഴ്ച വീട്ടുകാരുമായി നമുക്കൊന്ന് കൂടിയിരിക്കാം. ദേ നിക്കാഹിനൊരു തീയതി കാണണല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ, ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ, കൊഞ്ചി വന്ന പെണ്ണെ, കൊഞ്ചി. ശതമെടുത്തിയേ അങ്ങനെ സ്റ്റേജിലാ നടത്തിലാ. ഞാനാണ് അബ്ദുള്ളക്കുട്ടി. ഏത് അബ്ദുള്ളക്കുട്ടിന്നോ? നിങ്ങൾക്ക് എത്ര അബ്ദുള്ളക്കുട്ടിനെ അറിയാ? അടക്കി അടക്കി, 7 മാസം മുമ്പ് കുറ്റിയായിരുന്ന ഒരു കല്യാണം കൂടി ഓർമ്മ ഉണ്ടോ? ആ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഭാര്യ പൊത്തിനല്ലോ. ആ അത് തന്നെ, ആ അബ്ദുള്ളക്കുട്ടി തന്നെ. പിന്നെ നമുക്ക് വേറെ ഒന്ന് തടഞ്ഞിക്കണ്. ഏ കല്യാണം തന്നെ ഒന്ന്, വേറെ എന്തൊക്കെ പണി? ഏ ആ ഇതൊരു പുതിയ ഇടപാടാ. അതില് മഞ്ചേരിയിൽ മൂത്താപ്പിയുടെ വേഷിട്ട് ഒരാളില്ലേ, മൂപ്പര് നമ്പർ കിട്ടണം നമുക്ക്. ആ മൂപ്പര് വേണോ? ആ ഗെറ്റപ്പ് പോകണം നമുക്ക്. ഒരു സംശയം തോന്നരുത് കേട്ടോ. ആ ഇക്കളി മതി നമുക്ക് കാലാകാലത്തേക്ക്. ആ എന്നാ ശരി, നമുക്ക് നേരിട്ട് കാണാം. ആയിക്കോട്ടെ. ഇനി പ്രധാനമായിട്ടൊന്ന് വിളിച്ചു നോക്കാം. സ്വർണ്ണ മീനിൻ്റെ ആ സ്വർണ്ണ മീനിൻ്റെ ചേലൊത്ത കണ്ണാണ് എന്നിൽ രോമാൻ. പ്രതാപേട്ടാ, ആരാന്ന് മനസ്സിലായോ? മഞ്ചേരി പൂജാപ്പിളാന്ന്. ആ പിന്നെ നിങ്ങളെ വംശത്തിലൊന്നും അടിച്ച ഡയലോഗില്ലേ, ഞാൻ തന്നെ കുരുങ്ങി പോയിന്ന്. ഏത് വയനാട്ടിൽ നിന്ന് എത്തിക്കാനെന്ന് എന്നെ ദത്തെടുത്തു എന്നൊക്കെ പറഞ്ഞു. എന്നാലേ അതിലും വലിയൊരു സാധനം വന്ന് ചാടിക്കണം നമുക്ക്, ബമ്പർ. ഇക്കൊല്ലത്തെ ഓണം ബമ്പറിനെക്കാട്ട് വലിയ ബമ്പറാ. ആ ഇത് ഇത് നടന്നാൽ നമ്മളൊക്കെ പച്ച പിടിക്കൂട്ടാ. ആ പിന്നെ നമുക്കിതിലേക്ക് 2-3 നല്ല ആർട്ടിസ്റ്റുകൾ നിങ്ങൾ തന്നെ സംഘടിപ്പിക്കണം. എൻ്റെ അമ്മോനായിട്ട് ഒരാൾ വേണോ? പിന്നെ എൻ്റെ ഇക്കാക്കിയായിട്ട് ഒരാൾ കിടന്നോട്ടെ. ആ ആ പിന്നെ ഈ കളി പുലിമടയിലാണ്, പേച്ചാൽ അറിയാലോ. ശരി എന്നാല് വെക്കട്ടെ. അപ്പൊ അതൊക്കെ അപ്പൊ ഇനി കല്യാണം നിശ്ചയം. എന്ത് പവറാണ്! പിന്നെ ഇതിന്റെ കൂടെ തന്നെ നിക്കണം. അത് ഞാൻ ഏറ്റു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഓ
ആ ഞാൻ വണ്ടിയിരിക്കാം. ഓ ഓ സന്തോഷം. കുടിക്ക്, നീ കുടിച്ചോ, ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ട് വേണം കൊണ്ട. പിന്നെ തുടങ്ങല്ലേ അബ്ദുള്ള കുട്ടി. ഞാൻ പിന്നെ തന്നെ കുഞ്ഞിക്കുട്ടി മുതലയാറായി വന്ന പുത്തമ്പുരയ്ക്കൽ അബ്ദുള്ള കുട്ടി അല്ലേ? നേരല്ലേ? ഈ കാണുന്ന ജനക്കൂട്ടം നീ കണ്ടോ? ഇവർ നീ അറിയാതെ നിനക്ക് ചുറ്റും മട്ടം തീർത്തത് നീ അറിഞ്ഞില്ല. ഒരാഴ്ചയായി ഊണും മുറുക്കവും ഒഴിഞ്ഞ് ഈ പാവങ്ങൾ നിന്റെ പിന്നാലെ കൂടിയിട്ട് ഇവനടക്കം ഇവരെയൊക്കെ നീ അറിയോ? നിനക്ക് നാലാളെ മുന്നിൽ വെച്ച് മാന്യമായി നിക്കാഹ് കഴിച്ചതെന്ന് ആ പാവം മനുഷ്യനെ നീ അറിയോ? ഒരുപാട് മോഹങ്ങളുമായി നിന്റെ മുറിയിലേക്ക് കയറി വന്ന ഈ പാവം പെൺകുട്ടികളെ നീ അറിയോ? നിന്റെ ചോരയിൽ പിറന്ന ഇന്നും യതീമായി കഴിയുന്ന നിന്റെ മോളെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? മോനെ, നീ എത്ര മാറിയാലും എന്റെ നാവിൽ അങ്ങനെ വരൂ. പള്ളി ഗേയും കവറയടച്ചും ഞാൻ എൻ്റെ മക്കളെ പട്ടിണിക്കിടാണ്ട് പോറ്റുന്നു. ഒടുക്കൊരു കൂരയ്ക്ക് വേണ്ടി ഈ വലിയ മനുഷ്യൻ്റെ മുറ്റത്ത് വന്നപ്പോൾ അങ്ങനെ നിന്നെ കാണാനായി. എന്നും ഉറങ്ങാതെ നിന്നെ കാത്തിരിക്കുന്ന എൻ്റെ മോളോട് എന്താ പറയാ? അലവി ആരെയും ശപിക്കില്ല, കാരണം അലിവി ഇപ്പോഴും ആറാം അവതാരത്തിലാണ് കഴിയുന്നത്. ഹലോ, ഹലോ സാർ, ഇത് ഞാനാ, മെമ്പർ മൂസ, കുബേരൻ എസ് ഐ സാറല്ലേ? ഓക്കെ സാർ. പത്ത് മാസം ചുമന്ന് പെറ്റു പോറ്റയിന് ഇതെന്ന കൂലിയാടാത്. മാപ്പിയില്ലാത്ത അന്നിമ്പളി പോറ്റാൻ പാത്തുമ്മ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. നാട്ടുകാരും പാത്തുമ്മൊക്കെ ഇരട്ടപ്പേര് വിളിക്കാറുണ്ട്, അമളി പാത്തുന്ന്. അച്ചെങ്കി ഇപ്പോഴാണ് ആ പാത്തുമ്മ കമളി പറ്റിയത്. സ്വന്തം ബെങ്കളെ കെട്ടിക്കാണ്ട് നാട് മുഴുവനും പെണ്ണ് കെട്ടി നടക്കണ അനക്ക് പഠിച്ചോന്ന കൂലിയാടത്. ഒരു കാര്യം ഓർത്തോ, പെറ്റതള്ളേ പറ്റിച്ച് നടക്കണ അയ്യോ, ഒരു കാലത്തും കൊണ പിടിക്കൂലടാ ഉമ്മ. ആമുക്ക ആരടാ ഉമ്മ തങ്ങളെ? ഇത് പുത്തമ്പൊരിക്കൽ മർഹൂം അഹ്മദിന്റെ സ്ഥലത്തിന്റെ ആധാരാണ്. ഇത് തങ്ങള് വിറ്റ് ബനുണ്ടാക്കിയ കടം വീട്ടണം. ഓന്റെ മാനം കാക്കാനല്ല, മയ്യത്തായ കവറി കടക്കണം പാത്തുമാക്ക്. ഒരുപോലെ ഞാനും പാത്തുമ്മ ഒരേ പാത്രത്തിൽ തിന്നു കഴിഞ്ഞവരാ. നെഞ്ഞു കത്തിയിട്ട പാത്തുമ്മ പറഞ്ഞത് അങ്ങനെ തന്നെ എന്നെ പോറ്റിയതും. ഓളെ കുരുത്തക്കട വാങ്ങരുത് മോനെ, അനക്ക് ജീവിതം ഒരുപാടുണ്ട്, അതോർത്ത നന്ന്. അനക്കും കിടക്കട്ടെ കൂത്താപ്പന്റെ കുളം. അനക്കൊന്നും പറയല്ല സിന, ഒരുപാട് പാപേറ്റു വാങ്ങി ഈ പാപിനെ, ഈ കൂടി ശപിക്കല്ല സിന. ഞാൻ ഒരുപാട് കെട്ടിക്കണ്, പക്ഷെ ആരും ഞാൻ പഴപ്പിച്ചിട്ടില്ല. അന്നും ഇന്നും എന്നും ഇയാണ് എൻ്റെ ഭാര്യ. എനിക്ക് മാപ്പ് വരണ സിന, എനിക്ക് മാപ്പ് വരണ സിന, എനിക്ക് മാപ്പ് വരണ സിന. തങ്ങളെ രക്ഷിക്കണം തങ്ങളെ.
ഇപ്പൊ കരഞ്ഞ് കാണിച്ചിന് ഈ കള്ളക്കണ്ണീരുണ്ടല്ലോ. ഈ പാവപ്പെട്ട പെൺകുട്ടിയോട് ഇത്രയും നാളും കരഞ്ഞ കണ്ണീരോളം വലിയ അബ്ദു. രക്ഷപ്പെടുന്നിടത്തല്ല, ശിക്ഷ അനുഭവിക്കുന്നിടത്തെ പാപം തീരുള്ളൂ. ഒന്ന് കാണട്ടെ നിങ്ങൾ പുറങ്ങളിൽ നിന്ന് പിടിച്ച ഈ കൊമ്മ സ്രാവിനെ. ഇജറിയൊന്നേ, പണ്ട് പൊന്നാനി കടപ്പുറത്ത് മാനം നോക്കി നടക്കുന്ന കാലത്ത് ഒരു പാക്ക് കപ്പലണ്ടി തുടങ്ങിയ ബന്ധാ നമ്മൾ തമ്മില്. അതങ്ങ് വളർന്ന് കൊണ്ടും കൊടുത്തും ഇടപാട് നടത്തിയും നമ്മൾ തമ്മിൽ പിരിയാത്ത ബന്ധായി. ഒടുക്കോ ഇന്റെ ഈ കൂടപ്പറപ്പനെ മോഹിച്ച് കല്യാണം കഴിച്ചു വന്നപ്പോ ഹംസത്തിൽ ഒരൊറ്റ വാക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഓളജി കരയിപ്പിക്കരുതെന്ന്, അന്റെ ജീവന തുല്യം സ്നേഹിക്കണമെന്ന്. ഇനി എന്റെ പുത്തൻ ധരിക്കണമായി ഇല്ലിപ്പറമ്പത്ത് കണ്ട അറാം പറഞ്ഞ ഒരുപാട് കുട്ടികളുടെ ആവശ്യത്തിലേക്ക്. മോനെ ഇനി കാര്യം തങ്ങൾ നോക്കും. നമസ്കാരം തങ്ങളെ, എവിടെ കല്യാണ വീരൻ? നമസ്കാരം. നീ എന്താടാ കരുതിയത്? ഈ കുബേരസ വെറും ഒരു കുംഭകർണനാണെന്നോ? ആകെ 3 ഇഞ്ച് നീളം വെച്ച് നീ എങ്ങനെയാണ് ഇത്ര എണ്ണത്തിന് കല്യാണം കഴിച്ചത്? ഇവിടെ ആളുകൾ പെണ്ണ് കെട്ടായ പെടാപ്പാട് പെടുക, അപ്പോഴാ ഇപ്പൊ 4-ാമത്തേനെയും കൂടി. ഇങ്ങോട്ട് മാറിക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കണ. പി സി തന്നിട്ട് പൈസേ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്ക, ഒന്ന് ചിരിക്കണ. വണ്ടി എടുക്കണ. നാൽപ്പത് ദിവസം കട്ടാൽ ഉമ്മാരപ്പടിയും വിളിച്ച് പറയുമെന്ന് പറഞ്ഞ് നേരായി. ഇവിടെ കല്യാണ വീരനെ പിടിക്കാൻ തങ്ങളും നാട്ടുകാരും ഒക്കെ ഉണ്ടായി. നമ്മളെ നാട്ടിലെ വീരന്മാരെ പിടിക്കാൻ ആരാ ഉണ്ടാവുക പടച്ചോനെ? Attention!